പ്ലസ് ടു അക്കൗണ്ടിങ്ങിൽ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എ എഫ് എസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് ഈ വരുന്ന ഓണം എക്സാമിന് നിങ്ങൾക്ക് എ എഫ് എസിലെ ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് എന്താണ് അക്കൗണ്ടിംഗ് ഫോർ ഷെയർ ക്യാപിറ്റലും ഇഷ്യൂ ആൻഡ് റിഡക്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സും സോ അതിനെ അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോർഷൻസാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസ്കഷൻസും ഇതിൻ്റെ ഡീറ്റെയിൽ ലൈവും ഡീറ്റെയിൽ ക്വസ്റ്റൻ ഡിസ്കഷനും ഈ വരുന്ന ശെ ഞായറാഴ്ച കൃത്യം ഏഴുമണിക്ക് പ്ലസ് ടു ചാനലിൽ ലിബാൻ സാർ വരുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടി വരിക എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോയും ഷെയർ ചെയ്യുക അപ്കമിംഗ് ആയിട്ട് ലൈവിൻ്റെ ലിങ്കും നിങ്ങൾ എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ഷെയർ ചെയ്തിരിക്കണം സെറ്റ് അല്ലേ അപ്പോൾ നമുക്ക് എന്തെയ്യാം ഫസ്റ്റത്തെ ക്വസ്റ്റനിലേക്ക് കിടക്കാം എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഡിഫ് ഡിഫറൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഒരു കമ്പനിക്ക് എന്തുണ്ടാകും ഷെയർ ക്യാപിറ്റലോ ഒരു കമ്പനിയുടെ ക്യാപിറ്റലിന് ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയുക സോ അതിന് ഡിഫറൻറ്റ് ആയിട്ടുള്ള ടൈപ്സുകൾ അഥവാ ക്ലാസിഫിക്കേഷൻസുകൾ എന്ത് ചെയ്യുന്ന ഡിസ്കസ് ചെയ്യാൻ ഒന്നെന്താ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മെമ്മറ അതിൻ്റെ ആർട്ടിക്കൽസിലും മെമ്മറായിട്ട് നിന്നും കൊടുക്കുന്ന ഷെയറിൻ്റെ വാല്യൂ ആണത് ഓററൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ അഥവാ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഷെയർ വാല്യൂ ആണത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്നും എത്ര ക്യാപിറ്റലാണ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നത് അതാണ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ അഥവാ നിങ്ങൾക്ക് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എത്ര നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി പർച്ചേസ് ചെയ്തോളൂ എന്ന് പറയുന്നത് പബ്ലിക്കിന് കൊടുക്കുന്ന ഷെയർ അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഇനി നമ്മൾ ഇഷ്യൂ ചെയ്യും ആ ഇഷ്യൂ ചെയ്തതിൽ പബ്ലിക്ക് എന്ത് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അഥവാ അവർ പർച്ചേസ് ചെയ്യില്ലേ അവർ പർച്ചേസ് ചെയ്ത ഷെയറിൻ്റെ നമ്പറാണ് സബ്സ്ക്രൈബ് ക്യാപിറ്റൽ ഇപ്പോൾ നമ്മൾ 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 ഷെയർ ചെയ്യുന്ന സമയത്ത് പത്ത് ലക്ഷമാണ് നമ്മൾ നമ്മളെന്ത് ചെയ്ത് ക്യാപിറ്റൽ ഓററൈസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ പത്ത് ലക്ഷം മൊത്തം നമ്മൾ പബ്ലിക്കിന് കൊടുത്തില്ല പബ്ലിക്കിന് എന്ത് ചെയ്തു എട്ട് ലക്ഷം നമ്മൾ ഇഷ്യൂ ചെയ്തു ആ എട്ട് ലക്ഷത്തിന് എന്ത് ചെയ്തു ഏഴ് ലക്ഷത്തി എൺപതായിരം എന്ത് ചെയ്തു പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്തു ഇനി ആ ഏഴ് ലക്ഷത്തി എൺപതായിരം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ അവർ അപ്പം തന്നെ പൈസ ചെയ്തില്ല അവർ നമ്മൾ അപ്പം തന്നെ പൈസ കളക്ട് ചെയ്യുകയും ചെയ്യില്ല എപ്പോഴാണ് കളക്ട് ചെയ്യുക നമ്മൾ നമ്മളെന്തേം കോൾ ചെയ്യും നിങ്ങൾ നിങ്ങളിപ്പം പൈസ തരണം എന്ന് പറഞ്ഞാൽ അവർ വിളിക്കും സോ അതാണ് എത്ര നമ്മൾ വിളിച്ചു അതാണ് കോൾഡപ്പ് ആ കോൾ ചെയ്തിട്ട് എന്തെങ്കിലും അവർ പേ ചെയ്യും ആ അവരെ പേ ചെയ്ത് അതിനാണ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുക അപ്പോൾ സബ്സ്ക്രൈബും പേഡ് അപ്പ് ഈക്വൽ ആയിക്കോളന്നില്ല അവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തെന്ന് കരുതി ആ ഷെയറിന് ഫുൾ പൈസ അവർ തരില്ല ആ സബ്സ്ക്രൈബ് ചെയ്തതിലെന്തേലും നമ്മൾ പറയും നിങ്ങൾ ഇത്ര എമൗണ്ട് തരണം എന്ന് പറയും അങ്ങനെ എന്ന് പറയുമ്പോഴാണ് അവർ തരിക അവർ ഇനി തന്നില്ലെങ്കിലോ അത് കോൾഡ് അല്ല അത് അൺകോൾഡ് ക്യാപിറ്റലാണ് തന്നാൽ എന്ത് ചെയ്യും അത് കോൾഡിലെ ആണ് തന്നില്ലെങ്കിൽ കോൾഡിലെ ആണ് ഇനി റിസർവ് ക്യാപിറ്റൽ നമ്മൾ ചില ക്യാപിറ്റൽ എന്ത് ചെയ്യും മാറ്റി വെക്കും എന്തിന് അവർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ നിങ്ങൾ ഇപ്പോൾ ആ ക്യാപ്പിറ്റലിൻ്റെ പൈസ തരണം നിങ്ങൾ ശരിക്കും ആ ഷെയറിൻ്റെ ഓണറാണ് പക്ഷേ ആ ഷെയറിൻ്റെ പൈസ തരണ്ട ആ ഷെയറിൻ്റെ പൈസ എപ്പം തന്നാൽ മതി നമ്മുടെ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യും ആ സമയത്ത് ആവശ്യം വരും അതിനുവേണ്ടി മാറ്റി വെക്കുന്നതാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ്സുകളുണ്ട് അതെന്താ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എന്തെയ്യാണ് പഠിച്ചു വയ്ക്കാം അടുത്തൊരു പോഷൻ ഒരു ജോയിൻസ് ഓഫ് കമ്പനി ഒരു കമ്പനിയുടെ അഞ്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇഷ്ടം പോലെ പാർട്ട്ണേഷിപ്പിന് ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് കമ്പനിക്ക് കമ്പനിക്കുണ്ട് എന്താ ബോഡി ഓഫ് കോർപ്പറേറ്റ് അതൊരു കമ്പനിയാണ് ഒരു കോർപ്പറേറ്റ് ആണ് നിയമം മൂലം നിയമം വന്നിട്ടുള്ള നിലവിൽ വന്ന ഒരു സംവിധാനമാണ് സോ അത് ബോഡി ഓഫ് കോർപ്പറേറ്റ് ആണ് സെപ്പറേറ്റ് ലീഗൽ ലീഗലൻ്റി അതിന് പ്രത്യേക നിയമപരിരക്ഷൻ അല്ലേ അപ്പോൾ എന്താ സെപ്പറേറ്റ് ലീഗൽ ലീഗലൻ്റി തരുമ്പോൾ സ്വന്തമായ ഒരു ഒരു അസ്തിത്വം അതിനുണ്ട് കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും കമ്പനിക്ക് മറ്റാർക്കെതിരെ കേസ് ആർക്കെതിരെ ഒക്കെ എന്ത് ചെയ്യും പറ്റും ലിമിറ്റഡ് ആണ് കമ്പനിക്ക് ലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് അല്ല പെർപ്പച്ച സക്സസ് ഒരു കമ്പനിയിലെ മുഴുവൻ ഓണേഴ്സും മരിച്ചുപോയി പോയി എന്നാലും ആ കമ്പനി ഇല്ലാതെയാവില്ല ഇപ്പം അത് നിലനിന്നുകൊണ്ടിരിക്കും അത് ക്ലോസ് ആവും എപ്പോൾ അതിനെ നിയമപരമായി നമ്മൾ എന്ത് ചെയ്യണം ക്ലോസ് ചെയ്യണം കമ്പനിക്ക് സൈൻ ചെയ്യാൻ പറ്റുമോ കാരണം അത് ഒരു വ്യക്തിയല്ല പക്ഷേ ഒരു ആർട്ടിഫിഷ്യൽ വ്യക്തിയാണ് അപ്പോൾ എന്ത് ചെയ്യും ഒരു കമ്പനിക്ക് ഒരു കോമൺ സീലിൽ നിന്നോ ആ സീലാണ് അതിൻ്റെ സൈനായിട്ട് കണക്കാക്കുന്നത് കമ്പനിയുടെ ഷെയർ ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ എൻ്റെ എനിക്ക് ഇപ്പോൾ ഒരു ഷെയർ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ആർക്കാണെങ്കിൽ വിൽക്കാം പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ആ ഷെയർ വിൽക്കാൻ പറ്റില്ല കാരണം ഓൺലി വിത്ത് ദ കൺസെൻറ് ഓഫ് ഓൾ അതർ പാർട്ട്ണേഴ്സ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇനി കമ്പനിയുടെ ലൈബിലിറ്റിക്ക് അനുസരിച്ച് കമ്പനിയെ നമ്മൾ തരംതിരിക്കുന്നത് എങ്ങനെയാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് കമ്പനിയുടെ ഷെയർസ് എത്രയാണോ അത്ര വരെയാണ് കമ്പനിയുടെ എന്തുണ്ടാവുക ലയബിലിറ്റി ഉണ്ടാവുക ഇനി ചില കമ്പനിക്ക് എന്തുണ്ടാവും ഗ്യാരണ്ടി ഉണ്ടാവും ആ ഗ്യാരണ്ടി എത്രയാണോ ആ ഗ്യാരണ്ടി വരെയാണ് അവരുടെ ലയബിലിറ്റി ഉണ്ടാവുന്നത് ഇനി ചില കമ്പനി ഉണ്ട് അൺലിമിറ്റഡ് കമ്പനി എന്താ അവർക്ക് ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും ഷെയർ വരെ അല്ല അവർക്ക് എത്ര എത്ര കമ്പനിക്ക് ലൈബിലിറ്റി വന്നാൽ അത് മൊത്തം എന്ത് ചെയ്യും അവർ ഏറ്റെടുക്കേണ്ടി വരും അതാണ് അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത് ഇനിയും നമ്മൾ എന്ത് ചെയ്യും കമ്പനിയെ വേറെ രീതി അഥവാ കമ്പനിയിലെ മെമ്പേഴ്സിൻ്റെ പേര് നമ്പേഴ്സിനനുസരിച്ച് എന്തെയും നമ്മൾ കമ്പനി എന്ത് ചെയ്യും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്നെന്താ പബ്ലിക് കമ്പനി എന്താ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി അല്ലാത്തതൊക്കെ എന്താ പബ്ലിക് കമ്പനിയാണ് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയുടെ സബ്സിഡറി അതാ അതിൻ്റെ അണ്ടറിലുള്ള കമ്പനി അല്ലാത്തതൊക്കെ എന്താ പബ്ലിക് കമ്പനിയാണ് അപ്പോൾ എന്താ പബ്ലിക് കമ്പനി എന്ന് പറയണ്ടേ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതെന്താ പബ്ലിക് കമ്പനി അഥവാ കുറച്ച് ആൾക്കാർ ചേർന്ന് തുടങ്ങിയ കമ്പനി ആയിരിക്കും പബ്ലിക് കമ്പനി അവർ പറയും നമ്മുടെ ഷെയർസ് വിൽക്കാൻ പറ്റില്ല നമ്മൾ തന്നെ എന്തെങ്കിലും ഇതിന് ഓണേഴ്സ് ആകാൻ പറ്റുള്ളൂ സോ അത് അവർ തുടങ്ങിയതാണെങ്കിൽ എന്താ പ പ്രൈറ്റാണ് അല്ലാത്തതൊക്കെ എന്താ പബ്ലിക്കായിട്ടുള്ള കമ്പനിയാണ് അപ്പം കമ്പനിയുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതായിരിക്കും പ്രൈവറ്റ് കമ്പനിയാണ് ഇനി ഇതിൽ തന്നെ വൺ പേഴ്സൺ കമ്പനി ഉണ്ട് അഥവാ ഒരൊറ്റ മെമ്പർ തുടങ്ങിയ കമ്പനി ഉണ്ടാകും അതെന്തായിരിക്കും വൺ പേഴ്സൺ കമ്പനി ആയിരിക്കും മനസ്സിലായ ഓഫീസിനാണ് എന്ത് ചെയ്യുക അതിൽ പറയുന്നത് അത് ഒരാൾ നടത്തിയ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കമ്പനി തുടങ്ങാൻ പറ്റും പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം എന്താകും രണ്ട് നിർബന്ധമായിട്ടും വേണ്ടി വരും ഇനി നമുക്ക് ഒരു കമ്പനിയുടെ ഷെയർ എങ്ങനെ ഇഷ്യൂ ചെയ്യാം വളരെ സിമ്പിളാണ് ഒരു ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്യും നമ്മൾ പ്രോസ്പെക്റ്റ്സ് കൊടുക്കും എന്താണ് പ്രോസ്പെക്ട്സ് എന്താ പ്രോസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ആ ഷെയറിൻ്റെ വാല്യൂ ഇത്ര രൂപയാണ് ഇന്ന ഡേറ്റുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ ഇന്ന ഡേറ്റിൽ ഇത് എന്ത് ചെയ്യണം നിങ്ങൾ ഇതിൻ്റെ ഇന്ന പേയ്മെൻറ്റ്സുകൾ തരണം സോ തുടങ്ങി ആ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ അഥവാ അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ടാവും നിങ്ങൾ പ്ലസ് വണ്ണിൽ അപേക്ഷിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോസ്പെക്ടസ് കിട്ടിയില്ലേ അതേപോലെ എങ്ങനെ ഏതൊക്കെ സ്കൂൾ അപേക്ഷിക്കാൻ തുടങ്ങി മുഴുവൻ ഡീറ്റെയിൽസ് അതിലുണ്ട് മാത്രമല്ല നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നതൊക്കെ എന്തെയും ഈ ഒരു പ്രോസ്പെക്ടസ് ഉണ്ടാവും അപ്പോൾ ഈ പ്രോസ്പെക്ട്സ് കണ്ടിട്ട് എന്തെയും ആൾക്കാർ ഇതിനെന്തെയും ഇതിന് അപ്ലൈ ചെയ്യും ഈ ഒരു ഷെയറിന് എന്തെയും അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെയും അപ്ലിക്കേഷൻ്റെ പൈസ തരും അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ മണി എന്തെയും ഇതിനെ കൂടെ തരും അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ ആർക്കൊക്കെ ഈ അപ്ലൈ ചെയ്ത ആർക്കൊക്കെ കൊടുക്കണം സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഇവർക്ക് ഷെയർ അലോട്ട് ചെയ്യും എന്താ ചെയ്യുന്നത് ഷെയർ അലോട്ട് ചെയ്യും അങ്ങനെ ഷെയർ അലോട്ട് ചെയ്താൽ അവർ ആ ഷെയറിന് എന്തായി ഓണേഴ്സായി പിന്നെ അവരുടെ എന്ത് ചെയ്യും നമ്മൾ പൈസ പിന്നീട് ഇങ്ങനെ എന്ത് ചെയ്യും കളക്ട് ചെയ്യും ചിലപ്പം അപ്ലിക്കേഷൻ സമയത്ത് തന്നെ ഫുൾ പൈസ വാങ്ങും ചിലപ്പോൾ എന്തെയും അലോട്ട്മെൻറ്റ് ശേഷമായിരിക്കും പൈസ വാങ്ങുക അതൊരു കമ്പനിയുടെ ഇഷ്ടമാണ് സോ ഈ രീതിയിലാണ് എന്താ കമ്പനിയുടെ ഷെയറിന് നമ്മൾ എന്ത് ചെയ്ത് ഇഷ്യൂ ചെയ്യുന്നത് ദെൻ കോൾസിൻ അഡ്വാൻസ് കോൾസിൻ അഡേസ് ഓവർ സബ്സ്ക്രിപ്ഷൻ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഇഷ്യൂ ആയിട്ട് പ്രീമിയം ഇഷ്യൂ ആയിട്ട് ഡിസ്കൗണ്ട് ഷെയർ പ്രോഫിറ്റ് ഇങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻറ്റുള്ള പോഷൻസുകളുണ്ട് ആ പോഷൻസ് പോഷൻസുകളൊക്കെ എന്തെയ്യും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ഡിസ്കസ് ചെയ്യും കമ്മിംഗ് ലൈവിൽ ഡിസ്കസ് ചെയ്യും ദെൻ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്ത് അക്കൗണ്ടിങ് ജേണൽ എൻ്റെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പ്രോബ്ലംസുകളൊക്കെ എന്തെയും നമ്മുടെ ലൈവിലാണ് ഡിസ്കസ് ചെയ്യുക അപ്പോൾ ലൈവിലെന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് എന്തെയ്യാ വരാം ഓക്കെ ബൈ